എബിൻചേട്ടാ, ഒരു പുതിയ താർ എടുത്താലോ ഒരു ആലോചന. പുതിയ താറിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും. 10 ലക്ഷം രൂപ പഴയ താർ എടുക്കാം. എടാ, നിനക്ക് ഈ ദൂരെ യാത്ര ഇങ്ങനെ പോയിട്ട് അതിന്റെ അതിൽ ഈ പ്രകൃതി എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടിട്ടല്ലേ നീ ഈ താറെടുക്കുന്നത്? ഓഫ് റോഡ് ഒക്കെ പോകാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒരു താറെടുത്ത് വെച്ചിട്ട് അതിന്റെ ബാക്കില് ഹാർഡ് ടോപ്പ് ചെയ്യണം, അതിന്റെ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സീലെടുത്ത് മുന്നോട്ട് വയ്ക്കണം, വലിയ ടയർ ഇടണം, അതിന്റെ അതിൽ അലോയ്സ് തരണം. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തൊല്ലേ. നമ്മുടെ 2020 ഫെബ്രുവരിയിൽ പുതിയ താറ് വരുന്നുണ്ട്. ഈ എല്ലാ ഫീച്ചേഴ്സുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ താറ് വരുന്നത്. അതോടൊപ്പം തന്നെ 2 ലിറ്റർ എഞ്ചിനും വരുന്നതോടുകൂടി നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഏതൊരു മലയിലേക്ക് കയറാനും ഏതൊരു താഴ്വാരത്തിലേക്ക് ഇറങ്ങാനും നമ്മുടെ ഈ താറ് കൊണ്ട് നമുക്കിനി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ താറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അങ്ങോട്ട് മാറി ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുക. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു സമയം വരെ നീ ഒരു വർക്കും ചെയ്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് നീ എടുത്തു വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡുമായി വൈകുന്നേരം 5 മണിക്ക് ശേഷം കണ്ടുമുട്ടാ. ബൈ. ഇയാൾ എവിടെ പോയി എഴുന്നേറ്റ്? എബിൻചേട്ടാ, വാ വാ. ഒരു നിമിഷം, യൂട്യൂബിലാണെന്ന് വിചാരിച്ചു. മതിയായി, ഞാൻ വണ്ടി എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവാം.